അപ്പോൾ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാരും കടൽമോഹൻ ബാബുവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ വള്ള ടൈറ്റസ് ഞങ്ങളെ പുതിയ വള്ള ഇറക്കാൻ പോകുന്ന വീഡിയോ. അതായത് നമ്മൾ ബോട്ട് യാർഡിൽ പോയിട്ട് അപ്പോൾ നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് യാർഡിൽ പോയിട്ട് അവിടെ നിന്ന് ഈ വണ്ടിയിൽ വള്ളം കയറ്റി വെച്ചിട്ട് ഇവിടെ നമ്മളെ സ്ഥലത്ത് കൊണ്ട് ഇറക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഇച്ചിരി വീഡിയോ ആണ്. ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ബോട്ട് യാർഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വള്ളം നോക്കുകയാണ്. ഞാൻ ഇതുവരെ ഈ വള്ളം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വള്ളം കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വള്ളം നോക്കി ഒന്ന് ചുറ്റി കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ പുതിയ വള്ളം, ടൈറ്റസ് ഞങ്ങളുടെ പുതിയ വള്ളം. ഇവിടെ രണ്ട് മൂന്ന് വള്ളങ്ങളൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട നമ്മളവിടെ ഉള്ള നമ്മളിവിടെ അടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് വള്ളത്തിൻ്റെ ഉള്ളിലാകാൻ നോക്കി. അത്യാവശ്യം മറ്റേ വലിയ വള്ളമാണ്, സ്പീഡ് പൊട്ടിയ. ഇവിടെ നിന്നാണ് നമ്മൾ വള്ളം പണി ചെയ്തത്. പയ്യന്മാരെയും കൊണ്ടുവന്നാണ് വള്ളം കയറ്റാൻ. വള്ളം കയറ്റുമോടാ, വണ്ടിയിൽ കയറ്റുമോ, കയറ്റി വെക്കുമോ, വണ്ടിയിൽ കയറ്റി വെക്കുമോ, നീ വണ്ടിയിൽ കയറ്റി വെക്കുമോ വള്ളത്തെ, നീ വെക്കുമോ. വെള്ളം കയറ്റാൻ വേണ്ടി റെഡിയാക്കിയാണ്. ഇപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ വണ്ടിയിലാണ് നമ്മള് പണിക്കും പോകുന്നത്. സാധാരണ ഈ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പണിക്കുന്നത്. അപ്പൊ ഈ വണ്ടിയിലാണ് വള്ളം കയറ്റി വെച്ചിട്ടും കൊണ്ടുപോകാം. അപ്പൊ ആൾക്കാരൊക്കെ പിന്നെയും കുറച്ച് പേരാണ് വരാറുണ്ടോ. അതായത് വള്ളത്തിന് ഉടമസ്ഥ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. സ്കൂട്ടിയിലാണ് വന്നോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ആയിരുന്നു വന്നത്. അപ്പൊ നമ്മളിവിടെ എത്തി, സാധനം കയറ്റാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്കിൾ കൂടെ വരണം. ടൈറ്റസ് അങ്കിൾ കൂടെ വന്നിട്ട് നമ്മൾ വള്ളം പയ്യെ കയറ്റും. അപ്പോൾ നമുക്കൊന്ന് കയറ്റുമ്പോൾ കാണിച്ച്. അപ്പോൾ ഗൈസ് ഇത് വള്ളത്തിൻ്റെ അകത്തുള്ള ഫ്ലോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന തടിയും പലവയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മീതിയാണ് ഫ്ലോറ് സെറ്റ് ചെയ്യണത് അവർ. അപ്പോൾ ടൈറ്റസ് അങ്കിൾ ഇപ്പോൾ ഇറക്കിയുള്ളതെന്ന് പറയുമ്പോൾ 33 അടി, 33 അടി വള്ളമാണ്. അപ്പോൾ ഒരു എന്തോ ഒരു ചെറിയൊരു ഹോൾ ഇട്ടില്ല, അതിടാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഞാൻ ഇവിടെ പണിയൊക്കെ നോക്കിയാണ്. ഇവിടെ കണ്ട വള്ളങ്ങൾ 2-3 വള്ളം ഇരിപ്പുണ്ട്. ഗൈസ് അപ്പം നമ്മൾ വള്ളം കൊണ്ടുപോകാൻ സമയം. ഇപ്പം നമ്മൾ വള്ളത്തിന് പൂമാലയൊക്കെ ഇട്ടിട്ട് തിരിയൊക്കെ വത്തിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വള്ളം കൊണ്ടുപോകുന്നതായിരിക്കും. നമ്മുടെ പൂമാല കെട്ടിയിട്ടുണ്ട് വള്ളത്തിൽ, തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വള്ളം 33 അടി വള്ളം. ഗൈസ് നമ്മളെ വള്ളം കൊണ്ടുപോകാൻ സമയമായി. അപ്പോൾ നമ്മൾ വള്ളം കയറ്റാൻ വേണ്ടി വണ്ടി റിബൽസിൽ വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് വള്ളം കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടുത്തെ പണി കഴിയും, പിന്നെ നമ്മൾ വണ്ടിയിൽ വള്ളം കയറ്റിയിട്ട് നമ്മളെ അവിടെ കൊണ്ട് ഇറക്കി വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വള്ളം കയറ്റാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വള്ളം കയറ്റുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വള്ളം കയറ്റാൻ വേണ്ടി എല്ലാവരും ഓരോരോ സ്ഥലത്ത് പോയിട്ട്, അതായത് രണ്ട് സൈഡ് ഒരേപോലെ ആൾ നിൽക്കണം, എങ്കിലേ വള്ളം പൊങ്ങത്തുള്ളൂ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളെ വള്ളം പിന്നെ കയറ്റാൻ വേണ്ടി, അതായത് വണ്ടിയുടെ മീതെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഡ്രൈവറെ നമ്മളെ പൊക്കി വെച്ചെടുക്കുമ്പോൾ പയ്യ റിവേഴ്സ് ഇട്ട് വരും. അപ്പോൾ കുറച്ചുകൂടെ വള്ളം പെട്ടെന്ന് കയറും. അവിടെ അത് റെഡിയാക്കിയിട്ടുണ്ട് വള്ളം കുത്തി ഇടിക്കാതിരിക്കാൻ വേണ്ടി. ടയറും അതുപോലെ കന്നാസും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വള്ളം കയറ്റുമ്പോൾ കാണാം. അപ്പോൾ നമ്മളോട് ഇവിടുത്തെ തൊഴിലാളികളും വള്ളം കയറ്റി വെക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. വള്ളം കയറ്റിയാണ് പൊക്കിയെടുക്കണ. വണ്ടി റിവേഴ്സ് പോങ്ങളാം. വണ്ടി വള്ളം കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ പയ്യെ നമ്മൾ പൊക്കി പൊക്കി കൊടുത്തിട്ട് വണ്ടി റിവേഴ്സ് ഇട്ടിട്ട് വരും. ഇത്രയും എഫർട്ട് എടുക്കണം വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റ് ആയിരിക്കും. എല്ലാവരും കൂടെ ഒരുമിച്ച് പിടിച്ചിരിക്കും. ഈ ഈ സൈഡ് പൊങ്ങില്ലേ. ഇത്
നമ്മ വള്ളം പയ്യെ പയ്യെ പൊക്കി പൊക്കി കേറ്റുകയാണ്. നമ്മളെ വണ്ടി ഓഫ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനിവരെ തള്ളി കയറ്റും. അത് അവിടെ നിന്ന് കുറുക്ക് വെച്ച് താങ്ങി, അതായത് കണ്ട സ്റ്റേറ്റസുകൾ മറ്റും കയറിക്കണ പോലെ അവിടെ നിന്ന് കുറുക്ക് വെച്ച് താങ്ങിയിട്ട് വെള്ളം പൊക്കുമ്പോൾ ഇവർ തള്ളി വിടും. അപ്പം അങ്ങനെയാണ് പിന്നെ കയറാൻ പോകുന്നത്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെ കയറ്റുമെന്ന്. അപ്പം അവർ കുറുക്ക് വെച്ച് താങ്ങി വെള്ളം പൊക്കും. അപ്പോൾ അത് ആ സമയത്ത് ഇവർ തള്ളി വിടും വെള്ളം ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഇവർ വലിക്കുകയും ചെയ്യുമ്പോൾ സുഖമായിട്ട് കയറി പോകും. കണ്ട വെള്ളം ഇങ്ങോട്ട് സൈഡിലായി പോയി, കമ്പിയിലിടിക്കാൻ വരും. അപ്പോൾ അവരെ നീക്കി വെച്ച് കൊടുക്കുക. അവരവിടെ പൊക്കി കൊടുക്കുമ്പോൾ ഇവരിവിടെ നിന്ന് തള്ളി കൊടുക്കുകയാണ്. ഇവർ റോപ്പിട്ട് വലിക്കാണ്, വള്ളത്തെ റോപ്പിട്ട് കെട്ടിയിരിക്കും. ഇപ്പം നല്ല രീതിയിൽ അത് പോകും. വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഏകദേശം. ആ ഏകദേശം കയറി കിട്ടി, പിന്നെയും കുഴപ്പമില്ല. ഫ്രണ്ട് ഫ്രണ്ട് ഇതിനെയാണ് തലവെള്ളം എന്ന് പറയുന്നത്. ഫ്രണ്ട് അത് കടവെള്ളം. വള്ള ഏകദേശം കേറി, വള്ളം കേറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ വീഡിയോസ് വരാത്തതിന്റെ കാരണം നമുക്ക് പണി കുറവാണ്. പണി കുറവെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പണിയില്ല, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. അപ്പോൾ നമ്മൾ പണി തുടങ്ങുന്ന സമയം തന്നെ ഉടനെ നമ്മുടെ ചാനലിൽ ഫിഷിംഗ് വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെ നമ്മൾ ഷോർട്ട് വീഡിയോ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും. മിക്കവാറും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വീഡിയോ വരും. അപ്പം നമ്മൾ വള്ളം ലെവലായിട്ടുണ്ട്, വള്ളം കയറ്റി ലെവലാക്കിയിട്ടുണ്ട്. പിന്നെയും വള്ളം കെട്ടി വയ്ക്കണം, അവർ കമ്പായിട്ട് കെട്ടുകയാണ്. കണ്ടല്ലോ നിങ്ങൾ വള്ളം കയറ്റണം എങ്ങനെയാണെന്ന്. നമ്മുടെ വള്ളം ഇരിക്കണ നോക്കി വണ്ടി ഉണ്ട. അപ്പോൾ പിന്നെ നമ്മൾ റോപ്പിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മേലിൽ ഒരാൾ കയറിയാണ്, കാരണം ഉയറ് പോസ്റ്റിലെ ഉയറ് അതൊക്കെ തട്ടിവിടാൻ വേണ്ടിയിട്ട് ആൾ കയറിയിട്ടുണ്ട്. അതുപോലെ കമ്പായൻ ടൈറ്റാക്കണം. അപ്പം ഇതാണ് നമ്മുടെ ടൈറ്റസ് അംഗിൾ, കണ്ടല്ലോ. അപ്പം ടൈറ്റസ് അംഗിളിലാണ് പുതിയ ഓ അക്കീനന്ന് ഈ അംഗിളിനാണ് പുതിയ വള്ളം. എത്ര രൂപയായി? 2.5 ലക്ഷം രൂപ, 33 അടി വള്ളം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വള്ളം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അംഗിള് മേലെ ഇരിക്കുന്നുണ്ട്. റോപ്പല്ല, ഉയറോ അങ്ങനെ മരത്തിൻ്റെ ചില്ലിയോ അങ്ങനെ വല്ലതും വന്നാൽ തട്ടി വിടാൻ വേണ്ടിയിട്ട് അംഗിള് മേലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ബോട്ട് യാർഡിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടായിരുന്നു കോപ്പി റൈറ്റ് ഇല്ലെങ്കിൽ. വയ്യ വയ്യ വയ്യ
അവിടെ വണ്ടി ഇല്ല, ഇവിടെ സ്കൂട്ടി ഉണ്ട്. സ്കൂട്ടിയും ബൈക്കും പോയിന്. ഇല്ല, ആ സൈഡ് വണ്ടി ഇല്ല. ഇവിടെ വണ്ടിയാണ്, ഇവിടെ വണ്ടിയാണ്. പോ 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 പോ. ആഹു, നമ്മൾ വണ്ടി കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി അവിടെ പോയിട്ട് കാണാം. നമ്മൾ വണ്ടിയിൽ വെള്ളം കയറിയിട്ട് പയ്യെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിയിൽ തന്നെയാണുള്ളത് നമ്മള്. ഇവിടെ നോക്കിയിട്ട് പയ്യെ അവർക്ക് കണ്ട ഉയരൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കി നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മൾ അടിമലത്തറ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം ഇറക്കാൻ വേണ്ടി കെട്ടൊക്കെ നമ്മൾ നേരത്തെ റോപ്പിട്ട് കെട്ടി വെച്ച കെട്ടൊക്കെ അവർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് വെള്ളം ഇറക്കുമ്പോൾ ഞാൻ കാണിച്ചു. ഇപ്പൊ ഗൈസ്, നമ്മുടെ വെള്ളം ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പയ്യെ കുറുക്കുവെച്ച് പൊക്കി വിടുന്നുണ്ട്. ഇവർ പയ്യെ താങ്ങി പിടിച്ചിട്ട് റോപ്പ് ചെറിയ രീതിയിൽ ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടല്ലോ നമ്മൾ വെള്ളം ഇറക്കുന്നത്. നമുക്ക് വെള്ളം ഇറക്കാനൊക്കെ, അതായത് വെള്ളം വണ്ടിയിൽ കയറ്റാനും പറ്റും, നമ്മൾ വണ്ടി ഉപയോഗിക്കാറില്ല. അല്ലാതെ വെള്ളം കടലിൽ നിന്ന് ഓടിക്കയറുമ്പോൾ നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ചാണ് വലിച്ചു കയറ്റുന്നത്. ഇത് വെച്ച് നമ്മൾ കൈകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്, ക്രെയിനൊന്നും വിളിക്കാതെ നമ്മൾ ചെയ്യുന്ന പരിപാടി. കമ്പി നെളിഞ്ഞു പോണു ചേട്ടാ, കമ്പി നെളിഞ്ഞു പോണു. ആ ഒരു അവിടെ, അതായത് ഫ്രണ്ട് തറയിൽ തൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തെടുത്ത് പോവും. ഒരു തള്ളി വരുന്നുണ്ട് സൂപ്പറായിട്ട്. പയ്യ 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 പിന്നെ നമ്മൾ കടവെള്ളം, അതായത് വെള്ളത്തിൻ്റെ ബാക്ക് ഭാഗം ഇറക്കി താഴെ വയ്ക്കണം. ആ നമ്മൾ വണ്ടിയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ മണ്ണിലെടുത്ത് വയ്ക്കുന്നുണ്ട്. ആഹാ, ആ ജോലിയും കംപ്ലീറ്റ് ആയി. ഇപ്പം രണ്ട് ഏകദേശം 10-30 ആളുകളുണ്ട് ഇവിടെ. അവിടെ നമ്മൾ ആൾ കുറവായിരുന്നു. വെള്ളം അങ്ങോട്ട് തള്ളി വെക്കണം മണ്ണിലോട്ട്. സുഖമായിട്ട് ഓടി പോകുന്നു. 2 ദിവസം മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഇതേപോലെ ഒന്നും പോകത്തില്ല. അന്നേരം നല്ല ഇതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും മിക്കവാറും വേണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.